ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു ചക്കാൽക്ക വ്ളോഗ് ഹലോ ഗയ്സ് അപ്പൊ നമ്മൾ കഴിക്കാനുള്ള സാധനം ഇന്ന് ചോറും കറിയും ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ വേറെ ഒന്നും കിട്ടിയല്ല അതുകൊണ്ട് ഒരുത്തി ഇതാ അരി ഇങ്ങനെ പഞ്ചം പഞ്ചം കഴുകുന്നുണ്ട് നോക്കിക്കേ കാണണ്ടോ മട്ടേരിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടേരിയാണ് ഇതാ ഇതുണ്ടോ തോട്ടത്തിന്റെ നടുക്കാ നമ്മളുള്ളത് കിട്ടുമായിരിക്കും കൊടുക്കുന്ന കഴുകു കഴിഞ്ഞ അതിൽ ഷാ കഴുകും ഒന്നും കൂടെ കഴുകുക വൃത്തിയായിട്ട് കഴുകിക്കോ ആളിതാ പോവാണേ ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഇതാ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് ഇതുണ്ട ഇതാണ് നമ്മുടെ തോട്ടം കാണിച്ചു തരാ ഇതുണ്ട് ഒരു രണ്ട് ആമമാരുണ്ട് ഇതിനകത്ത് കണ്ട നല്ല ഗേസ് കണ്ട ആമകൾ ആമക്കുട്ടികൾ ഇതിനകത്ത് കിടപ്പുണ്ടേ കണ്ട ഇതാണ് നമ്മുടെ തോട്ടം തോട്ടത്തിന്റെ ഉള്ളിലുള്ള വീടാണ് കേട്ടോ ഇത് ചീപ്പൊക്കെ കയറ്റിയിടാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ആ കണ്ടില്ലേ ഇതിങ്ങനെ നമ്മുടെ തോട്ടമാണ് കേട്ടോ ഇതുണ്ട ഗൈസ് കണ്ട ഇതിങ്ങനെ നമ്മുടെ തോട്ടമാണ് കേട്ടോ കണ്ട ഫുള്ള് ഇഞ്ചിത്തോട്ടമാണ് കേട്ടോ ഇത് ഫുള്ള് ഇഞ്ചിയാണ് ഇഞ്ചി കൃഷിയാണ് ഇവിടെ ഇത് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നതന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഞ്ചി കൃഷി കഴിഞ്ഞ വർഷം പറിക്കാതെ ഇട്ടേക്കുന്ന ഒരു ഇഞ്ചിയാണ് കേട്ടോ ഇത് രണ്ടാമത് കിളുത്ത് വന്നേ അതായത് ഈ കാട് കാണുന്നേ കണ്ട കളയൊക്കെ ഒരുപാടുണ്ട് പിന്നെ അത് കണ്ട ഇതുണ്ട് കറ്റാർവാഴ ഉണ്ടോ നമ്മുടെ കറ്റാർവാഴയുടെ പൂവാണ് കേട്ടോ അത് ഇതല്ല കാണിച്ചു തരാവേ കണ്ട കറ്റാർവാഴ നട്ടിട്ടത് വലുതായിട്ട് അതിൻ്റെ പൂവാണ് ആദ്യമായിട്ടാണ് കറ്റാർവാഴയുടെ പൂവ് ഇങ്ങനെ കാണുന്നത് ഇത്രയും വലിയ ചെടി ഞാൻ കണ്ടിട്ടില്ല അതാണ് കാര്യം കേട്ടോ ഇത് ഫുള്ള് തോട്ടം ഇവിടെയെല്ലാം വേറെ പലയിടത്തൊക്കെ ആയിട്ടുണ്ട് എല്ലാ തോട്ടത്തിലേക്കും നമ്മളൊന്ന് പോവുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കറങ്ങാൻ പോവും പിന്നെ നിങ്ങളെ ഗേസ് കാണേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം ഒരു മരം കണ്ട ഈ മരം കണ്ടണേ ഈ മരത്തിലൊരു കായ ഉണ്ടാവും ഇതുണ്ടോ ഗേസ് ഇങ്ങനത്തെ ഒരു പഴമുണ്ട് കേട്ടോ കണ്ട ഈ മരത്തിൽ നിറയെ കണ്ടോ ഇത് ഇത് വലുതാകും കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന് ഇത് ചോട്ടിക്കിടന്നാണ് പക്ഷേ ഇതുണ്ടോ ഇത് കഴിക്കാൻ പറ്റുന്നൊരു കായാണ് കേട്ടോ ഗൈസ് സൂപ്പറാണ് ഇത് കണ്ട അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ തോട്ടത്തിലാണുള്ളത് ഇതുണ്ടോ ഇതാണ് ആ മരം കേട്ടോ ഇതുണ്ടോ ഗൈസ് നമ്മുടെ ഇഞ്ചിത്തോട്ടം കണ്ട കണ്ട ഗൈസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പോൾ അവർ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ചോറൊക്കെ അരിയൊക്കെ കഴുകി ചോറ് വെച്ച് തിന്നാനുള്ള പരിപാടിയാണ് നല്ല ഉണക്കമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കതൊക്കെ കൂട്ടി നന്നായിട്ടൊരു കഴിച്ചിട്ട് വേണം കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല സ്ഥലങ്ങളുണ്ട് വ്യൂകളും നല്ല കാണാൻ ഭംഗികളും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴിയൊക്കെ നമുക്കൊന്ന് പോകാം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് എത്തിയതേ ഉള്ളൂ അപ്പം ചുമ്മാ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് ഇതാണ് നമ്മുടെ മലവള്ളി സൈഡിലുള്ള ഒരു സ്ഥലമാണിത് അടിപോയി ഗൈസ് ഇതാണ്ട കണ്ട കണ്ട ഗേസ് കണ്ട മയിൽപ്പീലി ഇഷ്ടം പോലെ മയിലുണ്ട് ഇവിടെ കേട്ടോ കണ്ടോ കണ്ടോ പുലിയാണ് പുലി ഈ ജാതി പോക്കാണ് ഇതിലൂടെ പോകുന്നത് എന്റെ അമ്മു അപ്പൊ പിന്നെ അപ്പൊ ഇതാണ് ഗേസ് നമ്മുടെ അടുത്ത തോട്ടം നമ്മൾ അങ്ങോട്ട് കയറാൻ പോണ ഇതുണ്ടോ ഇങ്ങനെയൊക്കെ കയറണം കേട്ടോ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടുന്ന് കയറണല്ലേ കടമ്പകളൊക്കെ നീങ്ങണം അതുണ്ടോ നെറ്റുണ്ട് അത് ഇടണം ഇതാണ് ഞങ്ങളുടെ ഗേറ്റ് കേട്ടോ ഗേസ് ജമ്മുകാലയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഗേറ്റാണ് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ കണ്ടോ ഗേറ്റ് ഇട്ടു കണ്ടോ ഞങ്ങളുടെ ഇഞ്ചി കൃഷി കണ്ടോ ഗേസ് കണ്ടോ ഇതാണ് നമ്മുടെ ഇഞ്ചി കൃഷിയേ ഒരു ചെളിക്കാത്തി ആവട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ആ കാലും വെച്ചിട്ട് അങ്ങോട്ട് കയറണ്ട വണ്ടിയിൽ ഇതാണ് ഗേസ് നമ്മുടെ ഇഞ്ചി തോട്ടത്തിൽ കൂടെ പോവുക കേട്ടോ ചേട്ടൻ നൂറുമ വിട്ടിട്ടുണ്ടോ അവിടെ ചാടി നമ്മൾ ചിലപ്പോൾ നൂറുമ വിട്ട കവന്നുകൂടെ കിടക്കും അതുകൊണ്ട് നമ്മൾ പയ്യെ പോകുന്നത് എങ്ങനെയുണ്ട് കാണാൻ എന്താ കണ്ട അതാണ് നമ്മുടെ ഇഞ്ചിത്തോട്ടം കേട്ടോ ചേട്ടനാണ്ട് പോകുന്നുണ്ട് കണ്ട ഇവിടുന്ന് ഇങ്ങോട്ടെ
കണ്ടോ സ്പ്രിംഗ്ലർ അടിക്കുന്നുണ്ട്, കണ്ടോ സ്പ്രിംഗ്ലർ അടിപ്പിക്കുന്നതാണ്. ഇതാണ് തോട്ടെ ഫുള്ള് സ്പ്രിംഗ്ലർ അടിക്കുന്ന ഈ കാണുന്ന കേട്ടോ. നമ്മുടെ ആ ഗേറ്റ് എടുക്കുന്നവർക്ക് നിങ്ങൾ ഇങ്ങനെ കയറി വരണേ. ഇതാണ് നമ്മുടെ അതിരി കേട്ടോ. എന്താ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവിടെ, കാരണം അവിടെ അവർ ചായ കുടിക്കുവാണ്. കണ്ടോ കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് പോയേ, അവിടെ ഞാൻ പോകുന്നില്ല. തോട്ടം വേണേൽ ഒന്നും കൂടെ കാണിച്ചു തരാം. കണ്ടോ ഇത് ചന്ദനത്തിൻ്റെ മരമാണ് കേട്ടോ. കണ്ടോ 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 ചന്ദനമരം. ഇവർ ഇഞ്ചിക്ക് ചോലയാകുന്നതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വളർത്തുക കേട്ടോ ചന്ദനത്തിൻ്റെ മരം. ജിൽസ ഒരുത്ത് ഊഞ്ഞാൽ കളിക്കടിക്കുവാണേ. എവിടെയാ മറ്റേ സിൽവർ റോക്ക് മരത്തെ പിടിച്ച് ഊഞ്ഞാലാടുക. പൊട്ടി ഇഞ്ചിക്കകത്ത് വീണായിരുന്നാൽ മതിയായിരുന്നു. അത് ടൊമാറ്റോ കൃഷി ചെയ്തിട്ട് പോയതാ, കഴിഞ്ഞതാ കൃഷി കഴിഞ്ഞ സ്ഥലം. ഇതാ കേസ് ഒരു എന്താ ഇത് നാട്ടിൽ ഇതിന് എന്നാ പറയുന്നേ, പൊട്ടാസോ ഞൊട്ടാഞ്ഞവണിങ്ങാന്നൊക്കെ പറയുന്നേ. നാട്ടിലെന്താന്ന് എനിക്കറിയില്ല. ഇതാ ദിൽസ പിടിച്ചതൊക്കെ ഞൊട്ടുന്നുണ്ട്, ഞെക്കുന്നുണ്ട്, പൊട്ടിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു കായൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കാണാൻ നല്ല ഒരു കളർഫുൾ ആണ്. ഇത് പൊട്ടിക്കുമ്പോ ഒച്ച കേക്കുള്ളോ. ആളിവിടെ ഒന്ന് ബലൂൺ പൊട്ടിക്കുന്ന പോലെ. ഇത് പൊട്ടിക്കുന്നേ ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുന്നേ. സംഭവം കൊള്ളാട്ടോ. ഇതിൻ്റെ അപ്പുറം കാണുന്ന ഇത് ഉണ്ട്, ടൊമാറ്റോ തോട്ടമാണേ. കഴിഞ്ഞു തക്കാളി കൃഷി കഴിഞ്ഞ്, എല്ലാം വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. കണ്ടോ ഒന്നും ഒറ്റയ്ക്കാൻ നിൽപ്പുണ്ട്. കാണിച്ചു തരാം. അതുണ്ടോ ഓരോരുത്തരൊക്കെ ഉണ്ട് അതിൽ. ഒട്ടാശ ഇവിടുത്തെ കഴിഞ്ഞു, ഈ തക്കാളി കൃഷി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും കൃഷി ഇടും. ഇതവർ ചേട്ടന് ചായയൊക്കെ കുറച്ച്, ചേട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞതുണ്ടോ? ചേട്ടൻ പോവാണോ അടുത്ത പറമ്പിലേക്ക് പോവാണോ? ഇതുണ്ട് ഇതുണ്ട് ചേട്ടൻ ചായ. ഇവിടെ രണ്ട് പണിക്കാരുണ്ട്, രണ്ട് മൂന്നാല് പേരുണ്ട്. ഇന്ന് രണ്ടുപേരെ കണ്ടുള്ളൂ. അവര് മണ്ണിടുക കേട്ടോ. ഇതുണ്ട് അരിപ്പൊക്കെ വെട്ടുന്നുണ്ട് കുറെ ഭാഗത്ത് മണ്ണ്. ഇതാ നമ്മുടെ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് ഇത്. ഞങ്ങൾ ഇവിടെ പുതിയ സ്ഥലത്ത് വന്നപ്പോ ഡ്രൈവർ ചേട്ടനെ വിളിച്ചോണ്ട് വന്നാണ്. ഉരികാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ ഇവിടെ നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലം കേട്ടാ. കണ്ടോ ചേട്ടൻ അതിലോടെയോ പമ്മി മതിലി ആടുന്ന പോലെ കയറുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഗേറ്റുകൾ, ഭയങ്കര സുരക്ഷിതമായിട്ടാ. കണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു. കണ്ടോ അതൊരു കാടിൻ്റെ ഉള്ളിലാട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതാ ഒരുത്തി അതിലോടെ ചാടി കിടക്കുന്നുണ്ട്. പുറകെ ഞാനും വിടുകയാണ് ഗൈസ്. മുള്ളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ ഇത് മതിലാണ്, മതില് ചാടി കയറുവാണേ. ചാടി കേസ് ചാടി കേസ് ചാടി കേസ് ചാടി. അതൊക്കെ ആരൊക്കെയോ ചിരിക്കുന്നുണ്ട് അവിടുന്ന്. എന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല, നോക്കാം നമുക്ക്. കണ്ടോ കണ്ടോ ഓ ആ നമ്മൾ പഴയ അക്കന്മാരൊക്കെയാണ്. കുറേ ഉണ്ട് കേസ് ഇവിടെ ആൾക്കാർ. ഭയങ്കര പണിയാണ് ഇവരെല്ലാം. കാടെല്ലാം പൊളിക്കുന്നുണ്ട്. ഒരുത്തി ഇഞ്ചിയൊക്കെ പറിച്ചോണ്ടാണ് പോകുന്നത്. ഏതൊരു ഇഞ്ചിക്ക് കാട് പറിക്കാൻ തന്നെയാണ്. ആ ചനായിതരമ്മ നീ ചനായിതരാ. ആ കണ്ട കേസ് എല്ലാവരും ഇഞ്ചിക്കകത്ത് കാട് പറിക്കുക എന്തോ ചെയ്യുന്നുണ്ട്. കണ്ട 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 ഇതാണ് നമ്മൾ തോട്ടാട്ട. ആ ബണ്ണോറായിത്തോ. കണ്ട കണ്ട അക്ക അക്ക അക്കനെല്ലാം എനിക്ക് നേരത്തെ പരിചയം ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടൊക്കെ ഉണ്ട്, ഇവിടെയല്ല വേറെ തോട്ടത്തില്. എടി പേര് പറയടി. അതെ ഇതാ നമ്മുടെ തോട്ടം. ആ ചെന്നൈ ഇതാരേ
കന്നഡ പറയല്ല അർത്ഥാഗത്ത് ಇವರೆಲ್ಲ ಸೇರ್ಕೊಂಡು ಊರು ಮಾತು ಮಾತಾಡ್ತಾರಪ್ಪ ಏನು ಗೊತ್ತಿಲ್ಲ ಉಸಾರು ಬಾಬುಟಿ ಟೀ ಕುಡಿಬಿಟ್ಟೆ ಏನಕ್ಕ ಚೆನ್ನಾಗಿದ್ದೀರಾ ನಾನು ಚೆನ್ನಾಗಿದ್ದೀನಿ ಎಲ್ಲ ವಿಡಿಯೋ ಮಾಡಿ ಹಾಕ್ತೀನಿ ನೋಡ್ಕೊ ಹೌದೌದು ഇവരെല്ലാം ഇങ്ങനെ കേട്ടോ സംസാരിക്ക ഇതെല്ലാം ഊരുകാരുടെ ഒരു സ്റ്റൈലിലുള്ള സംസാരം കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈലൊന്നും അല്ല ആ ഇതൊരു അടിപൊളി സ്റ്റൈൽ അവരുടെ സംസാരമൊക്കെ കേട്ടോ നല്ല രസം നല്ല സ്നേഹമുള്ളവർ കേട്ടോ കോമളാക്ക ആ ബലജമ്മയോ എല്ലാരും ടീ കുടിയൊക്കെ ഷുറു മാർത്താരെ എല്ലാരും ചായ കുടിക്കാൻ പോണേ അപ്പ ശരി ആ തോട്ടം കഴിഞ്ഞു ഇനി അടുത്ത തോട്ടത്തിലേക്ക് നമ്മൾ പോവാ കേട്ടോ ഇവിടെ ഉണ്ട് നമുക്ക് തോട്ടം കേട്ടോ ഇവിടെ കണ്ടോ ചെറിയ കേര ചേട്ടൻ വഴി ആടി ആടി വരുന്ന പാവം നല്ല പ്രായമുണ്ട് രാവിലെ കണ്ടേറ്റ് ബാക്കി സീനാണ് കരിമ്പ് ലോഡ് കയറ്റുന്ന കേട്ടോ ഒരു വല്ലാത്ത സീനാ ബോസ് നോക്ക് ഗൈസ് കരിമ്പ് കയറ്റുന്നുണ്ടോ വരുമ്പോ വേണേ നമുക്ക് ഇവിടെ രണ്ട് കരിമ്പൊക്കെ അടിച്ചു മാറ്റി പോവാം ബാ 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 ലെഫ്റ്റ് വാ കണ്ട കണ്ട കരിമ്പ് കയറ്റുന്നുണ്ടോ ഗൈസ് ഇതാണ് കരിമ്പ് കരിമ്പ് ഇങ്ങനെ ലോഡ് ചെയ്യുകയാണ് കണ്ടിട്ടു അടുത്ത തോട്ടത്തിലെത്തി ഇവിടെയും ഫിംഗ്ലയർ ഇട്ടിട്ടുണ്ട് ബോസ് കണ്ട ഇവിടെ എല്ലാം മാങ്ങത്തോട്ടാണേ മാങ്കോ ട്രീ മാങ്കോ ട്രീ ഇവിടെ എല്ലാം മാങ്ങ കൃഷിയുണ്ട് തേങ്ങാ കൃഷിയുണ്ട് വേണ്ട കൃഷി ഐറ്റംസ് എല്ലാം ഉണ്ട് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടാണ് നമ്മുടെ കണ്ട കണ്ട ഗൈസ് അതെയോ ഇത് ഇത് എത്ര ഏക്കറാ ഇതൊരു അഞ്ചേക്കർ തോട്ടാണേ കണ്ട ഇത് ഫുള്ള് ഇഞ്ചി കൃഷി കേട്ടോ കാണിച്ചു തരാം ഗൈസ് കാണിച്ചു തരാം കണ്ട കണ്ട അവിടെ എല്ലാം വെള്ളം ഇതായിക്കൊണ്ടിരിക്കുകയാണേ കണ്ട കണ്ട ഗൈസ് കണ്ട ഇതാണ് സ്പ്രിംഗ്ലയർ വിട്ടേക്കുവാണേ കണ്ട വെള്ളം അടിക്കുന്നതാണ് കാണിക്കുന്നത് കണ്ട ഫുള്ളൊരു തോട്ടമാണേ ഇവിടെ ശല്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു പശുക്കളുടെ ഒന്നും ശല്യം കാണുന്നില്ല സാധാരണ ഇങ്ങനെ കൃഷി വെക്കുമ്പോൾ എല്ലാം ഈ പശുക്കളൊക്കെ അഴിച്ചുവിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ വലിയ അങ്ങനത്തെ പ്രശ്നം കാണുന്നില്ല കേട്ടോ വേലി പോലും ഇല്ല ഇവിടെ അത്ര ഫ്രീ ആയിട്ടാണ് ഇവിടെ വളർത്തുന്നത് കണ്ടില്ലേ അത്ര ഫ്രീ ആയിട്ടാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് തോന്നുന്നത് കണ്ടിട്ടെ കണ്ട തെങ്ങൊക്കെ ഉണ്ട് തേങ്ങമരൊക്കെ ഉണ്ട് ഉള്ളിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് ഇത് അഞ്ചേക്കറാണ് ഈ കൃഷി ഇത്രയും ചെയ്യണ എത്ര രൂപ ചെലവാകും എത്ര രൂപ ചെലവാകും ഏക്കറിലേക്ക് 4 ലക്ഷം രൂപ 4 ലക്ഷോ ഒരേക്കറിന് 4 ലക്ഷം രൂപയാണ് ചെലവാകുന്നത് ഇഞ്ചി കൃഷി ചെയ്യണേ കേട്ടോ ഇത് 5 ഏക്കറുണ്ട് അത് സ്വന്തം കുറേയൊക്കെ സ്വന്തം പണിയെടുക്കും സ്വന്തം പണിയെടുക്കാതിരിക്കുകയാണെങ്കിൽ അതിനേക്കാളും ചെലവാകും പണിക്കാരെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു പണിയെടുക്കും അങ്ങനത്തെ കുറേ പണിയുണ്ട് ഒരേക്കറെന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ ചിലവാകും ഇതാണ്ട് ഒരുത്തി മരത്തുമ്മ കയറി ഇരിക്കുന്നത് എല്ലാം കഴിഞ്ഞ ആൾക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് ഇനി വേറെ കുറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് ഇവിടെ ഓട്ടം വിസിറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഗൈസ് പട്ടുന്നൂൽ പുഴുവിന്റെ കൂട് കെട്ടുന്നത് കേട്ടോ ഹലോ ഗൈസ്
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, കമന്റ് ചെയ്യണേ. ആ കമന്റ് ഒന്നും കാണുന്നില്ലേ? സബ്സ്ക്രൈബും കാണുന്നില്ല. ആ എന്താ ചെയ്യാനാ? ചെയ്യണേട്ടോ ചെയ്യാത്തവരെ.